കരശ്ശേരി പഞ്ചായത്തിലെ ചുണ്ടത്തുമ്പോയിലിൽ പുതിയ ക്വാറിക്ക് നീക്കം നടക്കുന്നതിനിടെ വിഷയം ചൊവ്വാഴ്ച നടക്കുന്ന ഭരണസമിതി യോഗം ചർച്ച ചെയ്യും. 20 നടക്കുന്ന പബ്ലിക് ഹിയറിംഗിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്തേക്കും. മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ക്വാറിക്ക് എതിരാണെന്നാണ് നേതാക്കൾ പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഖനനം നടക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് കരശ്ശേരി. കരശ്ശേരി ചുണ്ടത്തുമ്പോയിലിൽ പുതിയ ഒരു ക്വാറി കൂടി ആരംഭിക്കാൻ നീക്കം നടക്കുന്നതിനിടെയാണ് വിഷയം ചൊവ്വാഴ്ച നടക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗം ചർച്ച ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ഭരണസമിതി യോഗത്തിൽ 18-ാമത്തെ അജണ്ടയായാണ് വിഷയം ചർച്ച ചെയ്യുക. പഞ്ചായത്തിലെ ജനവാസ മേഖലയായ ചുണ്ടത്തുമ്പോയിൽ തേക്കുംകാട്ടിലാണ് പുതിയ ക്വാറി ആരംഭിക്കുന്നതിന് ശ്രമം നടക്കുന്നത്. കുമാർനല്ലൂർ വില്ലേജിൽപ്പെട്ട അൺസർവേ ഭൂമിയാണിത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹിയറിംഗ് ഈ മാസം 20 രാവിലെ 10:30 കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കാനിരിക്കെ ചൊവ്വാഴ്ച നടക്കുന്ന ഭരണസമിതി യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ക്വാറിക്കെതിരെ ഭരണസമിതി ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. നിരവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്നതുമായ സ്ഥലത്താണ് പുതിയ ക്വാറിക്ക് ശ്രമം നടക്കുന്നത്. 2012 വരെ 2 ക്വാറികൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ മുക്കമേഖല പരിസ്ഥിതി സമിതിയുടെ നിരന്തരമായ ഇടപെടലുകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ കലക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയായിരുന്നു. വനാതിർത്തിയോട് 20 മീറ്റർ മാത്രം മാറി ഒരു ക്വാറിയും 120 മീറ്റർ മാറി 2-ാമത്തെ ക്വാറിയും പ്രവർത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരിസ്ഥിതി പ്രവർത്തകർ പരാതി നൽകി ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചത്. DFO നേരിട്ട് പരിശോധന നടത്തി കലക്ടർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വീണ്ടും ക്വാറി ആരംഭിക്കാനുള്ള നീക്കം വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം കാരശ്ശേരിയിൽ പുതിയ ക്വാറിയോ ക്രഷറോ അനുവദിക്കരുതെന്നാണ് പാർട്ടി നിലപാടെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സലാം തേക്കുംകുറ്റി പറഞ്ഞു. ചുണ്ടത്തുമ്പോയിലെ ക്വാറിയുമായി ബന്ധപ്പെട്ട് ജനവികാരത്തിനൊപ്പം നിൽക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സമാൻ ചാലൂളിയും പറഞ്ഞു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.